മാത്യു കുഴൽനാടൻ എം എൽ എക്ക് തിരിച്ചടി. എം എൽ എയുടെ ചിന്നക്കനാൽ റിസോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള കയ്യേറ്റ ഭൂമി സർക്കാർ ഏറ്റെടുക്കും. തഹസിൽദാർ സമർപ്പിച്ച റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ചു. 50 സെന്റ് ഭൂമി അധികമായി ഉണ്ടെന്നാണ് കണ്ടെത്തൽ. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രിൻസ്, ഇതിൽ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. സർക്കാർ ഭൂമി ഏറ്റെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണോ അറിയുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും കഴിഞ്ഞ ദിവസം വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ആനുപാതികമായി തന്നെ കയ്യേറ്റം നടത്തുന്ന എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇന്നലെ തന്നെ റവന്യൂ വിഭാഗം ഉടുമ്പൻചോല താലൂക്കിൽ നിന്ന് റിപ്പോർട്ട് എല്ലാ തഹസിൽദാർ ജില്ലാ കളക്ടർ സമർപ്പിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ തഹസിൽദാറിന്റെ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് നടപടി ആരംഭിക്കുവാൻ ഇടുക്കി ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. പ്രാഥമിക നടപടികളുടെ ഭാഗമായി ചിന്നകര വില്ലേജ് ഓഫീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഭൂമി കയ്യേറ്റം സംബന്ധിച്ച് മാത്യു കുഴൽനാടിനെതിരെ കേസെടുക്കേണ്ടതൊക്കെ നടപടികളുണ്ട്. അതിനുള്ള പ്രാഥമിക നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും 3 ആധാരങ്ങളായി 1 ഏക്കർ 23 സെന്റ് ഭൂമിയാണ് ഇവിടെ ചിന്നക്കനാലിൽ മാത്യു കുഴൽനാട് ഉള്ളതായി അറിയിച്ചിരുന്നത്. എന്നാൽ അതിൽ അധികമായി 50 സെന്റോളം ഭൂമി, അതായത് ഈ രണ്ട് ഭാഗങ്ങളിലെ ഈ ആകെയുള്ള ഭൂമിയിലെ രണ്ട് ഭാഗങ്ങളിലായി 50 സെന്റോളം ഭൂമി അധികമായി ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഏറ്റെടുക്കുന്ന നടപടികളാണ് ഉടൻ ആരംഭിക്കുക. ആദ്യം പ്രാഥമിക നടപടികൾ ആരംഭിച്ച് പിന്നീട് ഹിയറിംഗ് നടത്തിയ ശേഷമാകും ഭൂമി ഇവരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുക. രേണുക, സർക്കാരിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തി സർക്കാരിനെ മുൾമുനയിൽ നിർത്തി ഹീറോയായി മുന്നോട്ട് പോകുമ്പോഴാണ് മാത്യു കുഴൽനാടൻ ഭൂമി കയ്യേറ്റ വിവാദത്തിൽ അദ്ദേഹത്തിന്റെ ഭൂമി ഏറ്റെടുക്കേണ്ടുന്ന നടപടികളിലേക്കൊക്കെ സർക്കാർ നീങ്ങുന്നത്. വലിയ തിരിച്ചടിയാണോ മാത്യു കുഴൽനാടൻ എം എൽ എ സംബന്ധിച്ച് ഉണ്ടാകുന്നത്? ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറിച്ച് എന്തെങ്കിലും പറയാൻ അദ്ദേഹത്തിനുണ്ടാകുമോ? ഈ റിസോർട്ടിന്റെ പ്രവർത്തനം തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്ന തരത്തിലാണോ ഈ ഭൂമി ഏറ്റെടുക്കേണ്ടുന്ന ഭൂമി ഉള്ളത്? ഇത് മാത്യു കുഴൽനാടനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? അവരുടെ നീക്കം സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? രേണുക, തീർച്ചയായും മാത്യു കുഴൽനാടൻ ഇതുവരെയുള്ള നടപടികൾ എല്ലാവിധ രേഖകളും തന്റെ കൈവശമുണ്ട് എന്നതടക്കമുള്ള നിയമപരമായി മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നതടക്കമുള്ള നിലപാടിലാണ് ഉറച്ചിരുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ 50 സെന്റ് ഭൂമി അധികമായി ഉണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. തുടർന്ന് റവന്യൂ വകുപ്പ് ഈ നടപടി ഈ റിപ്പോർട്ട് അംഗീകരിച്ചിരിക്കുന്നു. അവിടെ ഇപ്പം ആദ്യ സർവേ പ്രകാരം അധികമായി 50 സെന്റ് ഭൂമി ആകെയുള്ള 1 ഏക്കർ 23 സെന്റ് ഭൂമിയിലെ 2 ഭാഗങ്ങളിലായി ഇത്തരത്തിൽ 50 സെന്റ് ഭൂമി കയ്യേറ്റമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. പ്രാഥമിക നടപടികളായി ഈ ചിന്നക്കര വില്ലേജ് ഓഫീസിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. തുടർ നടപടികൾ വൈകാതെ തന്നെ ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഉടൻ തന്നെ കൃത്യമായൊരു വിശദീകരണം മതിൽ കുന്നാളൻ എം എൽ എ നൽകുമെന്ന് ആചരിക്കുന്നു. അദ്ദേഹം ചിന്നക്കനാലിലുള്ള റിപ്പോർട്ടിൽ സാഹചര്യമുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായൊരു വിശദീകരണം അദ്ദേഹം ഉടൻ തന്നെ നൽകുമെന്നാണ് നമുക്ക് അറിയാം. ശരി, മാത്യു കുഴൽനാടിന്റെ വിശദീകരണം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്.